ഒരു ഡോക്ടറെങ്കിലും വേണമല്ലേ, സ്ട്രൈക്കായിരിക്കുക. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? സ്ട്രൈക്ക് വേണം, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പട്ടി കടിച്ചാലും പൂച്ച കടിച്ചാലും ഉറുമ്പ് കടിച്ചവരെ മെഡിക്കലിൽ തള്ളിവിടുന്നത്. നമസ്കാരം. ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന കാരണം ഉന്നയിച്ചുകൊണ്ട് IMA സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഒരിടത്തും OP പ്രവർത്തിക്കുന്നില്ല. ധാരാളം ജനങ്ങളാണ് OP ഡോക്ടറെ അന്വേഷിച്ച് വന്നിട്ട് തിരിച്ച് നിരാശരായി മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഒരുപാട് രോഗികൾ ഇതുവരെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചില രോഗികളെയൊക്കെ OP നിന്നും കാഷ്വാലിറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നുമുണ്ട്. രാത്രി തുടങ്ങിയ വയറു വേദനയാണ്. ഇന്നിപ്പോ പോയി സ്കാൻ ചെയ്തിട്ട് വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല. ഡോക്ടർ സമരം സമരം ആറ്റയും ഗിരിജാലാപിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റോൺ ആണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ വന്നപ്പോ ഡോക്ടർ നമ്മുടെ ചെറുക്കനെ പട്ടി അടിച്ച് വലിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ വന്ന് ചെറുങ്കിഴി വരാൻ പറഞ്ഞു. അത് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞാൻ മരുന്ന് വിടില്ലെന്ന്, മെഡിക്കലിൽ വിടുക. ഒരു പട്ടി കടിച്ചാലും പൂച്ച കടിച്ചാലും ഉറുമ്പ് കടിച്ചവരെ മെഡിക്കലിൽ തള്ളി വിടുന്നത്. ആ മരുന്നും ഇല്ല ഇവിടെ. അതേപോലെ ഇവിടുത്തെ പാർക്കിന് ചുമ്മാ പൈസ മേടിക്കും. ഇവിടെ രോഗികൾ കിടക്കുന്ന നമ്മൾ ആൾക്കാരെ കൊണ്ട് ഡോക്ടർ കുഴപ്പമില്ല പറഞ്ഞു. ഇപ്പൊ അതില്ലാത്തൊരു നമ്മൾ അതില്ലേ, എന്ത് കാര്യം ഉടനെ മെഡിക്കൽ ഇപ്പൊ പറഞ്ഞിട്ട് ഞങ്ങൾ പോയേ ഉള്ളു. വണ്ടി പോയേക്കുന്നു. അസുഖം പറഞ്ഞാൽ ശ്വാസം മുട്ടും ജലദോഷം നല്ല ചുമയുണ്ട്. അറിഞ്ഞായിരുന്നു, ഞാൻ വിചാരിച്ചു ചിലപ്പോ ഡോക്ടർ കാണുമായിരിക്കും. ഞാൻ അഴൂരുന്നു വന്നത് എന്താ അസുഖം? എനിക്ക് ടോൺസില് വീങ്ങിയിരിക്കുന്നു. അപ്പൊ തൊണ്ടവേദന, കുടിനീരിറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറെ കാണാൻ വന്നപ്പോ ഇവിടെ ഡോക്ടർ ഇല്ല. ഒരു ഡോക്ടറെങ്കിലും വേണമല്ലേ, സ്ട്രൈക്കായിരിക്കുക. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരു ഡോക്ടർ വേണ്ടേ? സ്ട്രൈക്ക് വേണം, ഇല്ലെന്ന് പറയുന്നില്ല. പല കാര്യങ്ങൾക്ക് സ്ട്രൈക്ക് നടത്തും. പക്ഷെ എന്നാലും ഒരു ഡോക്ടറെങ്കിലും വേണം. മിനിമം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ. അതെ, എനിക്കൊരു പുറകുന്ന് കഴപ്പും വേദനയും ആയിരുന്നു. കരിച്ചാറ. എത്തിയിട്ട് ഒരു മണിക്കൂറാവും. ഡോക്ടറെ കാണാൻ പറ്റിയോ? എമർജൻസിയിൽ കണ്ടു. അവിടെ കാഷ്വാലിറ്റി കാണിച്ചു? ഇല്ല, OP ഇല്ല. സമരം ഇല്ല. OP ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക്, ഇവിടെ വേറെ ആളിനെയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു അസ്വസ്ഥ തോന്നി. ECG എടുത്ത് പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തു. എമർജൻസിയിലാണ് കണ്ടത്. ഇല്ല, ഞങ്ങളിവിടെ അടുത്ത് തന്നെ ചെറുങ്ങി. വളരെ സാധാരണക്കാരാണ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഫാമിലി ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയൊക്കെ സമീപിക്കുന്നത്. കാരണം അവർക്ക് ഒരു ഉയർന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് കാച്ചിലവാക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് സർക്കാർ ആശുപത്രിയിലെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അങ്ങനെ ഓരോ രോഗത്തിന് വേണ്ടി എത്തിയ OP കാണിക്കാനെത്തിയ രോഗികളാണ് ഇന്ന് ഡോക്ടർമാരുടെ ഈ പെട്ടെന്നുള്ള സമരം മൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വിശ്വനസിനുണ്ടെങ്കിൽ ക്യാമറമാൻ വിപിനോടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.